ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പിവിസ് മോഡൽ സ്കൂളിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച ബംഫസിൽ എന്ന പേരിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ പാലേമട വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. മത്സരം കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് മെമ്പർ അല്ലി മുബാറക ഉദ്ഘാടനം ചെയ്തു. പാലേമട വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ജദീദ്, ബി എസ് നവജ്യോത്, കെ കെ സഹൽ എന്നിവരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഒന്നാം സ്ഥാനം നേടിയ ഈ വിദ്യാർത്ഥികൾക്ക് 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് ലഭിക്കും. രണ്ടാം സ്ഥാനത്തിന് SOHSSലെ മിൻഹാ ഷെറിൻ, മുഹമ്മദ് ഫുസൈൽ, ഹിബാൻ എന്നീ വിദ്യാർത്ഥികൾ അർഹരായി. മൂന്നാം സ്ഥാനത്തിന് അവിട്ടനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ യദുനന്ദ്, മുഹമ്മദ് സഫ്വാൻ എന്നിവർ അർഹരായി. ഇവർക്ക് യഥാക്രമം 25,000, 15,000 രൂപയുടെ ക്യാഷ് അവാർഡ് ലഭിക്കും. 4 മുതൽ 8 വരെ സ്ഥാനം ലഭിച്ച ഓരോ ടീമിനും 2,000 രൂപ വീതം മെറിറ്റ് അവാർഡ് ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ AM ആന്റണി അധ്യക്ഷത വഹിച്ചു. സെക്ഷൻ കോർഡിനേറ്റർ അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞു. സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രസംഗിച്ചു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെയും CBSE, ICSE വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അന്താരാഷ്ട്ര ക്വിസ് മാസ്റ്റർ മേജർ ഡോക്ടർ ചന്ദ്രകാന്താണ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകിയത്. പ്രോഗ്രാം ഇൻചാർജ് PV സിന്ധു, രതീഷ്, സെക്ഷൻ കോർഡിനേറ്റർമാരായ PP സന്ദീപ്, ഡോളി സെബാസ്റ്റ്യൻ, MP ചന്ദ്രിക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 1, 2, 3 സ്ഥാനം നേടിയ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡുകൾ സിൽവർ ജൂബിലി ആഘോഷ ദിനമായ January 11 ശശി തരൂർ MP സമ്മാനിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ AM ആന്റണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.